السلام عليكم ورحمة الله تعالى وبركاته. നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമുക്ക് അള്ളാഹുവിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് ജനങ്ങളുടെയൊക്കെ സഹായങ്ങൾ ആവശ്യമാണല്ലോ അല്ലേ. നമ്മൾ എത്ര ആരും വേണ്ടാന്ന് വിചാരിച്ചാലും സഹായം ഇല്ലാതെ ആർക്കും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ സഹായം വേണ്ടി വരും, അതുപോലെ തന്നെ ജനങ്ങളെ സഹായം വേണ്ടി വരും. ഇനി അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജനങ്ങളെല്ലാവരും ഒഴിവാക്കാനൊന്നും പാടില്ല. നമുക്ക് സുഹൃത്തുക്കളുടെ സഹായം, കുടുംബക്കാരുടെ സഹായം, എല്ലാവരുടെ അയൽവാസികളുടെ സഹായം, എല്ലാവരുടെ സഹായം നമുക്ക് അത്യാവശ്യമാണ്. എത്ര വലിയ ആളാണെങ്കിലും ഒരാളുടെയെങ്കിലും ഇനി ഒരു ഉപ്പാക്ക് ഉപ്പ എത്ര വലിയ എനിക്ക് ആരും ആവശ്യമില്ല, എനിക്ക് മക്കളെ സഹായം ഒന്നും വേണ്ട എന്ന് പറഞ്ഞാലും മക്കളെ സഹായം വേണ്ട സമയം ഉപ്പാക്കുണ്ടാവും. അതുപോലെ തന്നെ ഉമ്മാക്കും, അതുപോലെ തന്നെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ സഹായം മക്കൾക്ക് വേണ്ടി വരും, മക്കളെ സഹായം മാതാപിതാക്കൾക്ക് വേണ്ടി വരും, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം വേണ്ടി വരും. ഇനി സഹായം കൂടുതലില്ലെങ്കിൽ കുറഞ്ഞ സഹായമെങ്കിലും എല്ലാവർക്കും എല്ലാവരും ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിന്നിവിടെ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് നമുക്ക് എന്ത് സഹായം വേണമെങ്കിലും ചില കാര്യങ്ങൾക്കൊന്നും നമുക്ക് സഹായത്തിന് ആളെ കിട്ടൂല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സഹായത്തിന് ഇനി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് മറ്റുള്ളവരോട് സഹായം ആവശ്യപ്പെടാൻ നമുക്ക് മനസ്സില്ല. അഹങ്കാരം കൊണ്ടൊക്കെ നടക്കുന്ന ആളുകളുണ്ടാവും മറ്റുള്ളവരോട് സഹായം ആവശ്യപ്പെടാതെ. ഇനി ചില ആളുകൾക്കുണ്ടാവും അഹങ്കാരമല്ല മടിയാണ് എങ്ങനെ അവരോട് പറയുക എന്നുള്ള വിഷമം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ അവരോടൊന്നും ആവശ്യപ്പെടാതെ തന്നെ സഹായം കിട്ടുന്ന ഒരുപാട് വിഷമങ്ങളൊന്നും പ്രയാസങ്ങളും നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. അത് അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടിയും അതുപോലെ തന്നെ ജനങ്ങളുടെ സഹായത്തോടു കൂടിയൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന നല്ലൊരു അത്ഭുത ആയത്തിനെ കുറിച്ചാണ്. ഈ ആയത്ത് സൂറത്തുൽ ഫത്ഹിലുള്ള ഒരു ആയത്താണ്. സൂറത്തുൽ ഫത്ഹ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ. ആ ഒരു സൂറത്തിനെ കുറിച്ചുള്ള അത്ഭുതങ്ങൾ എല്ലാവർക്കും ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുകയും ചെയ്യാം. ആ സൂറത്ത് മുഴുവനായിട്ട് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഖുർആനിലെ 114 സൂറത്തും അതിൻ്റെതായിട്ടുള്ള മഹത്വങ്ങളുണ്ട്, അത്ഭുതങ്ങളുണ്ട്. അത്ഭുതങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് അത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഖുർആനിലെ സൂറത്തിൽ ഉള്ളതാണ് ഖുർആനിൻ്റെ മാതാവ് എന്ന് പറയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ. അതുപോലെ തന്നെ ഖുർആൻ്റെ ആ ഹാർട്ട്, ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹൃദയം, ഹൃദയം എന്ന് അറിയപ്പെടുന്ന സൂറത്തു യാസീൻ. അങ്ങനെ അങ്ങനെ ഓരോ സൂറത്തിനും ഓരോ അത്ഭുതങ്ങളും ഓരോ മഹത്വങ്ങളും അതുപോലെ തന്നെ അതിനുള്ള ശ്രേഷ്ഠതകളും. അത് ഒരു സൂറത്ത് ഓതിയാൽ എത്രയോ സൂറത്ത് ഓതിയ ഫലങ്ങൾ. അങ്ങനെ അങ്ങനെ ഓരോ സൂറത്തിനും അതിൻ്റെതായിട്ടുള്ള മഹത്വങ്ങളും നേട്ടങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഫത്തഹിൽ എല്ലാ ആയത്തിലും ചില സൂറത്തുകളിൽ ചില ആയത്തുകളിലൊക്കെ വ്യത്യസ്തമായിരിക്കും. ചില ആയത്തുകൾ ഇപ്പോൾ സൂറത്തുൽ ഫത്തഹിലുള്ള ഈ ഒരു ആയത്തിൽ തന്നെ നമ്മൾ ഈ പറയാൻ പോകുന്ന ആയത്തിൽ തന്നെ നമുക്ക് എല്ലാ അക്ഷരങ്ങളും അതിലുണ്ട്. അലിഫ്, ബാഹ്, താഹ്, സാഹ് അങ്ങനെ പറഞ്ഞിട്ട് ഹാവ്, വാവ്, യാവ് അങ്ങനെ വരെയുള്ള എല്ലാ അക്ഷരങ്ങളും ഒതുങ്ങിയിട്ടുള്ള ഒറ്റ ആയത്ത്. ആ ഒരു ആയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് മഹത്വങ്ങളുണ്ട് അതിൻ്റെ. സൂറത്തുൽ ഫത്തഹ് ഓതിയാൽ തന്നെ അത്ഭുതങ്ങളുണ്ട്. സൂറത്തുൽ ഫത്തഹിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് നമ്മളെ വീട്ടിൽ ആരെങ്കിലും ജോലി ഇല്ലാതെ എന്ത് ശ്രമിച്ചിട്ടും എത്ര പരിശ്രമിച്ചിട്ടും ജോലി ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ പാരായണം ചെയ്താൽ ഒരുപക്ഷെ ഉമ്മയോ അതല്ലെങ്കിൽ ഭാര്യയോ മക്കളോ ആരെങ്കിലുമൊക്കെ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ആരെങ്കിലും ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ജോലി കിട്ടും. അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് കടം വീടും, അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അസുഖം മാറും. അങ്ങനെ അങ്ങനെ ഒരുപാട് ടെൻഷനുകൾ, കഷ്ടപ്പാട് എല്ലാം മാറി കിട്ടുന്നൊരു അത്ഭുത സൂറത്താണ് സൂറത്തുൽ ഫത്തഹ്. അപ്പോൾ ഈ സൂറത്തുൽ ഫത്തഹൊക്കെ ചില രീതിയിൽ ചില എണ്ണം വെച്ചിട്ടൊക്കെ ഓതി കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര മഹത്വങ്ങളുണ്ട്. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനൊക്കെ അത് തന്നെ മതി. അപ്പോൾ അത് മുഴുവനായിട്ട് ഓതാതെ നമുക്ക് ഒരൊറ്റ ആയത്ത് ഓതി കഴിഞ്ഞാൽ നമുക്കുണ്ടാവുമല്ലോ ഇപ്പോൾ നമ്മൾ ആരും സഹായിക്കാനില്ല. അള്ളാഹു സഹായിക്കാൻ അള്ളാഹു നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന കേൾക്കണമെങ്കിൽ അപ്പോൾ അള്ളാഹു സഹായിക്കുന്നില്ല. അതുപോലെ തന്നെ ജനങ്ങൾ സഹായിക്കുന്നില്ല. നമ്മൾ സഹായം നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ ചോദിക്കാമെന്ന് വിചാരിച്ച് വിഷമിക്കുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾക്കൊന്നും എല്ലാം തുറന്ന് പറയാൻ കഴിയൂല. എന്നാൽ ചില ആളുകൾക്കാകട്ടെ കാര്യമില്ലാതെ വെറുതെ ഇല്ലാത്തത് പറഞ്ഞിട്ട് അവരിൽ നിന്ന് സഹായങ്ങൾ ആവശ്യപ്പെടുന്ന ആളുകളുണ്ട്. നമ്മൾ കഴിയുന്നത് മറ്റൊരാളോട് സഹായം ചോദിക്കാതിരിക്കുകയാണ് വേണ്ടത്. പക്ഷേ എത്ര സഹായം ചോദിക്കാതിരുന്നാലും നമുക്ക് മറ്റുള്ളവരെ സഹായം ആവശ്യമാകുന്ന ഘട്ടങ്ങളുണ്ട്. അന്നേരമൊക്കെ നമ്മൾ അടുത്തേക്ക് ഓടിയെത്താനും അതുപോലെ തന്നെ നമുക്ക് ഇനി സാമ്പത്തികമായിട്ടുള്ള സഹായമാണ് ചെയ്തു തരാൻ ഉള്ളതെങ്കിൽ അത് അവർ മനസ്സറിഞ്ഞ് ചെയ്തു തരാനും, അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്നും വിഷമിക്കാത്ത രീതിയിൽ നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്കത് വിഷമം തോന്നില്ല. നമ്മളെ സഹായിക്കാൻ നമ്മളെ കൂടെ നിൽക്കാൻ ആളുണ്ടെങ്കിൽ അപ്പം അങ്ങനെ സഹായം നമുക്ക് എന്ത് തന്നാലും അതിന് സഹായം നമുക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ
ആളോട് ചെന്നിട്ട് ഇതാ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്കിങ്ങനെ ഒരു പരിപാടിയുണ്ട്, അപ്പം സഹായിക്കണം, അതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു അവരുടെ മനസ്സിൽ നല്ല അലിവിട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് സഹായിപ്പിക്കും. അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും, ജനങ്ങളെ കൊണ്ട് സഹായിപ്പിക്കേണ്ടത് ജനങ്ങൾ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ആദ്യതെന്ന് പറയുന്നത് നമ്മൾ സൂറത്തുൽ ഫത്ഹിലെ. അപ്പോൾ സൂറത്തുൽ ഫത്ഹിലാണ് ഈ സൂറത്തുൽ ഫത്ഹിലെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹിലെ എല്ലാ അറബി അക്ഷരങ്ങളും ഒത്തുചേർന്നിട്ടുള്ള ഒരു ആയത്തുണ്ട്. അത്ഭുതമായിട്ടുള്ള ഒരു ആയത്താണ്. എല്ലാ ആയത്തിലും എല്ലാ അക്ഷരങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ അക്ഷരങ്ങളും ഒത്തിണങ്ങിയ എല്ലാ അക്ഷരങ്ങളും കൂടി ചേർത്തിട്ടുള്ള ഒരു ആയത്താണ്. ആയത്ത് ഏതാണെന്ന് അറിയണ്ടേ നമുക്ക്? സൂറത്തുൽ ഫത്ഹിലെ ലാസ്റ്റ് ആയത്താണ്, അവസാനത്തെ ആയത്ത്. അപ്പോൾ ഇതാണ് ആയത്ത്. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് തുടങ്ങുന്ന ആയത്താണ്. വ അജ്റൻ അലീമ അജ്റൻ അലീമാ ആമനു വഅമിലു സ്വാലിഹാത്തി മിൻഹും മഗ്ഫിറത്തൻ വ അജ്റൻ അലീമാ എന്നാണ് അവസാനം ഈ ഒരു ആയത്ത്. ഇതിൽ എല്ലാ അക്ഷരങ്ങളും ഉണ്ട്. ഈ ഒരു ആയത്ത് നമ്മൾ നിത്യം പതിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വട്ടമോ മൂന്ന് വട്ടമോ പത്ത് വട്ടമോ നൂറ് വട്ടമോ എത്രയാണോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ദിവസം ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും നമ്മൾ ദിവസവും എന്നും നമ്മളൊരു ആദ്യത്താക്കി പോകുക. ഒരു വട്ടമോ എത്രയും വട്ടം നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാതെ പഠിക്കും. അത് നമ്മൾ കാണാതെ തന്നെ പ്രത്യേകമായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏതൊരു കാര്യവും ഏതൊരു ആയത്താകട്ടെ ഏത് ദിക്റാട്ടെ സ്വലാത്താകട്ടെ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ നിത്യവും അത് ചെയ്തു കഴിഞ്ഞാൽ ഇനി ഒരു സൂറത്താകട്ടെ വലിയ സൂറത്തൊക്കെ ആണെങ്കിലും ഇനി നമ്മൾ തബാറക്കൊക്കെ നിത്യം പതിവാക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തബാറക്കൊക്കെ നമ്മൾ കുറേ ദിവസം ഇങ്ങനെ പാരായണം ചെയ്യുമ്പോഴത്തേന് നമ്മൾ അതിനായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. നമ്മൾ സാധാരണ ദിവസം ഇങ്ങനെ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ നമ്മൾ അറിയാതെ പഠിച്ചു പോകും. സൂറത്തു യാസീനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഓതുമ്പോൾ അതിനായിട്ട് ഇപ്പോൾ സൂറത്തു യാസീനൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ മദ്രസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, കാണാതെ പഠിക്കണം എന്നുള്ള രീതിയിൽ. ഇനി അങ്ങനെ പഠിക്കാൻ നമ്മൾക്ക് കൽപ്പിക്കാത്ത സൂറത്തുകളുണ്ടല്ലോ ഖുർആനിൽ, ഒരുപാട് സൂറത്തുകൾ നമുക്ക് നിത്യം പാരായണം ചെയ്യേണ്ട സൂറത്തുകൾ ഒരുപാട്. അതുപോലെ തന്നെ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅ്വിദത്ത്, ഇനി അതൊക്കെ നമുക്ക് കാണാതറിയാം. ഇനി അതുപോലെ തന്നെ യാസീനൊക്കെ എല്ലാവർക്കും കാണാതറിയാം. ഒരുവിധ ആളുകൾക്കൊക്കെ ഇഖ്ലാസും ഫാത്തിഹ, ഇഖ്ലാസും, മുഅ്വിദത്തിനൊക്കെ അറിയാം. പിന്നെ യാസിൻ ചില ആളുകൾക്ക് അറിയാം. എന്നാലും സജദ, വാഖിയ, റഹ്മാൻ, മുൽക്ക് അങ്ങനെയുള്ള സൂറത്തുകളൊക്കെ നമ്മൾ പതിവാക്കേണ്ട, നിത്യ ജീവിതത്തിൽ പതിവാക്കേണ്ട, അതൊക്കെ നിത്യം നമ്മൾ പതിവാക്കി നമുക്ക് തന്നെ അറിയാം, കാണാതറിയാം. നമ്മൾ മക്കളൊക്കെ ഓതി പഠിക്കുന്ന സമയത്ത് അവർ ഓതുമ്പോൾ തെറ്റുകൾ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിയും. ഖുർആൻ അടുക്കെ നോക്കി ഒന്നും വേണ്ട. അപ്പോൾ ഈ ഒരു ആയത്ത് നമ്മൾ ഫസ്റ്റിൽ കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കാണാതൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ നിത്യം നമ്മൾ ഖുർആൻ എടുക്കുമ്പോൾ ഈ ഒരു സൂറത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ഓതുക. നമ്മൾ യാസീന്, സജദ, വാക്യ, റഹ്മാൻ, മുൽക്കൊക്കെ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅ്വിദത്തിന് അതിനൊന്നും നമ്മൾ ഖുർആൻ എടുത്തില്ലെങ്കിലും യാസീനൊന്നും ഖുർആൻ എടുക്കുന്നില്ലെങ്കിലും ഈ ഒരു സൂറത്തുകളൊക്കെ നിത്യം പാരായണം ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇനി ഇന്ന് മുതൽ പാരായണം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ആയത്തും കൂടെ അതിൽ നമ്മൾ സൂറത്തുൽ ഫത്തിഹക്ക് ഓതുമ്പോൾ ഇനി പ്രത്യേകമായിട്ട് ഈ ഒരു ആയത്ത് നമ്മൾ ഓതുക. അങ്ങനെ ദിവസം നമ്മളിങ്ങനെ ഓതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് ഇനി ആയത്ത് നമ്മൾ കാണാതെ പഠിക്കും. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, നമ്മളിനി ഖുർആൻ എടുക്കാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. നമുക്ക് ചില സാഹചര്യങ്ങൾ നമ്മൾ ചില ദിവസം ഖുർആൻ എടുക്കാതെ വരികയാണെങ്കിൽ തന്നെ അധികം ആളുകൾ ഖുർആൻ എടുക്കാത്ത ദിവസം ഉണ്ടാവില്ല. കാരണം നമ്മൾ കഴിയുന്നത് ഒരു ദിവസം ഒരു വട്ടെങ്കിലും ഖുർആൻ എടുക്കണം. അങ്ങനെ എടുക്കാത്ത സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ ഒരു ആയത്ത് നമുക്ക് ഓതാൻ പറ്റും. അങ്ങനെ നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് മെൻസ് സമയത്തൊന്നും വലിയ വിശുദ്ധിയുടെ സമയത്തൊന്നും ഇത് ഓതരുത് കേട്ടോ. നിത്യം ഓതുന്നത് നല്ല ഗുണകരമാണെങ്കിലും കൂടിയിട്ട് നമ്മളിത് അറിയാതെ നമ്മളിത് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് സമയത്തൊക്കെ അത് ഓതിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹറാമാണ് ആവുക. നമ്മൾ ദിക്റ് ചൊല്ലാൻ, അതുപോലെ തന്നെ ആയത്തിൽ കുറിച്ച്, ആയത്തിൽ കുറിച്ചൊക്കെ നമ്മൾ ഓതാറുണ്ട്. അതൊരു ദിക്റി എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഓതുന്നത്. അങ്ങനത്തെ ടൈമിലൊക്കെ ഓതുകയാണെങ്കിൽ തന്നെ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ ഫത്തഹ്, സൂറത്തുൽ ഫത്തഹിലെ ആയത്ത് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഓതുമ്പോൾ ഇനി ഒരിക്കലും അത് ദിക്റി എന്ന് ഉദ്ദേശിച്ചിട്ടൊന്നും ഓതേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല ശുദ്ധിയുള്ള സമയത്ത് മാത്രം ദിവസവും പാരായണം ചെയ്യുക. അങ്ങനെ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചില ആളുകളെയൊക്കെ സഹായം കിട്ടേണ്ടതൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമുക്ക് മറ്റുള്ളവരെ സഹായമില്ലാതെ ഇനി എത്ര വലിയ കോടീശ്വരനാണെങ്കിലും എല്ലാ സൗകര്യങ്ങളുള്ള ആളാണെങ്കിലും എന്തായാലും നമുക്ക് സഹായം ആവശ്യമാണ്. എല്ലാവരുടെ സഹായം ആവശ്യമാണ്. മനുഷ്യന്മാരുടെ സഹായം ആവശ്യമാണ്. പിന്നെ റബ്ബിൻ്റെ സഹായം എന്തായാലും നമുക്ക് ആവശ്യമാണല്ലോ. എല്ലാ കാര്യത്തിനും നമ്മളൊരു കാലിങ്ങോട്ട് വെക്കണമെങ്കിൽ തന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമാണ്. എന്നാൽ ചില കാര്യത്തിനൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം മാത്രം മതി എന്ന് കരുതി അഹങ്കരിച്ച് നടന്നിട്ട് കാര്യമില്ല. നമുക്ക് ചില കാര്യത്തിനൊക്കെ ജനങ്ങളെ സഹായം, അയൽവാസികളുടെയും കുടുംബത്തിൻ്റെയും കൂടപ്പുറപ്പിൻ്റെയും ഒക്കെ സഹായം നമുക്ക് വേണ്ടി വരും. ഇനി നമ്മൾ എത്രയോ ആളുകളെ കളിയാക്കി ധിക്കരിച്ച് താഴ്ത്തി കെട്ടിയാൽ പോലും
ആയത് കെട്ടിയ ആളെ പോലും നമുക്ക് ചില സമയത്ത് നമുക്ക് ആവശ്യം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആരും നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. നമ്മൾ ആരും വില കുറച്ച് കാണണ്ട, നമുക്ക് എല്ലാവരും ആവശ്യം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ എല്ലാവരും ആവശ്യം വരും. നമ്മളെ മനസ്സറിഞ്ഞ് അകമഞ്ഞ് സഹായം കിട്ടാൻ നമ്മൾ എന്നും നിത്യ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും നമുക്ക് വിജയം ഉണ്ടാവും. ദുന്യാവിലും ആഹ്റത്തിലും വിജയം ഉണ്ടാവും. ഇനി ദുന്യാവ് മാത്രമല്ല, പരലോകത്തും നമുക്ക് നല്ല വിജയം ഉണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു സൂറത്ത് നമ്മൾ പാരായണം നിത്യം, നമ്മൾ ഒരു വട്ടെങ്കിലും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ദുന്യാവും ആഹ്റയും നമുക്ക് രക്ഷപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ആയത്ത് നിങ്ങൾ കാണാതെ പഠിക്കുക, കഴിയുന്നത് കാണാതെ പഠിക്കുക. സൂറത്തുൽ ഫത്വ മുഴുവനായിട്ട് ഓതാൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനി മുഴുവനായിട്ട് ഓതാൻ സമയമില്ലാത്ത സമയത്ത് തന്നെ ഈ ഒരു ആയത്ത് ഖുർആനിൽ ആ സൂറത്തിലെ സൂറത്തുൽ ഫത്വയിലെ ലാസ്റ്റുള്ള ഈ ഒരു ആയത്തെങ്കിലും നമ്മൾ പാരായണം ചെയ്യുക. ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ 48-ാമത്തെ സൂറത്താണ് കേട്ടോ, 48-ാമത്തെ സൂറത്താണ്. അതിൽ അവസാനത്തെ ആയത്താണ്, പെട്ടെന്ന് പിടി കിട്ടും. അപ്പോൾ ഇത് എല്ലാവരും പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ആറ് നോൽമ്പിൻ്റെ ആ ഒരു സുന്നത്ത് നോൽമ്പിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ കഴിയുന്നതും ആറ് നോൽമ്പൊക്കെ നമ്മൾ നോൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെ നോറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മഹത്വങ്ങൾ, അതൊക്കെ റമദാൻ മാസത്തിലിട്ട് വീഡിയോകളിലൊക്കെ ആയിട്ട് പല വട്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി വീഡിയോ വലുതാവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിവരിക്കുന്നില്ല. എല്ലാ അധികം ആളുകളും നോൽക്കുന്നുണ്ടാകും. പിന്നെ ഇപ്പോൾ ഈ ഒരു വേനലും ക്ഷീണമൊക്കെ ആകുമ്പോൾ ഒരുപാട് പ്രായമുള്ള ആളുകൾക്കൊന്നും ഒരു പക്ഷേ റമദാനെ അത് ഒപ്പിച്ച് ഇനി റമദാനല്ലേന്ന് വിചാരിച്ചിട്ട് മുഴുവനാക്കിയ ആളുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആളുകൾക്കൊന്നും കഴിയൂല. എന്നാലും കഴിവിൻ്റെ പരമാവധി നമ്മൾ 30 നോറ്റിയില്ലേ, അതുപോലെ ഇനി ഈ ഒരു 6 കൂടി നോൽക്കാമെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ശവാൽ മാസത്തിൽ ഏത് ശവാൽ മാസം തീരുന്നതിന് മുമ്പായിട്ട് നമ്മൾ 6 നോമ്പ് നോറ്റാലും മതി കേട്ടോ. ചില ആളുകൾക്കൊക്കെ ശവാൽ മാസം പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം മുതൽ 6 ദിവസം തന്നെ ഇത് പാടുള്ളൂ. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഈ മാസം എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ 6 നോൽമ്പ് നോൽക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എല്ലാവരും നോൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവർക്കും ഈ ഒരു 30 നോമ്പ് മുഴുവനായിട്ട് തന്നെ അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ ഇനി ഈ ഒരു 6 നോമ്പ് മുഴുവനാക്കാനുള്ള തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.